നമുക്ക് പുതിയ ടോപ്പിക് തുടങ്ങാം. ഇലക്ട്രിക് ഫീൽഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അത് ആ കോൺസെപ്റ്റ് ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യഥാർത്ഥത്തിൽ ഇത് കുറെ അധികം പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ വളരെ ചുരുക്കി ഞാൻ പറയാം. വീഡിയോ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണണം. ഓക്കെ, സോ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം. നമുക്ക് രണ്ട് ചാർജുകൾ ഉണ്ടെന്ന് കരുതുക. ഒരു വലിയ ചാർജും വളരെ ഉയർന്ന മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ചാർജും ഒരു ചെറിയ ചാർജും. ഈ ചാർജും തമ്മിലുള്ള ദൂരം r ആണെങ്കിൽ അവക്കിടയിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? കൂളംബ്സ് നിയമം ഉപയോഗിച്ചുകൊണ്ട് പറയാം, 1/4πε0 q×q/r² ആയിരിക്കും. വെക്ടർ ആണെങ്കിൽ r ക്യാപ്. ഇതായിരിക്കും അവക്കിടയിലുള്ള ഫോഴ്സ്. ഈ ആറിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചാർജ്, മെയിൻ ചാർജ് ഇവിടെയാണുള്ളത് q. ഈ പോയിന്റിൽ വെക്കുമ്പോൾ ഉള്ള വാല്യൂ അല്ല ഈ പോയിന്റിൽ വെക്കുമ്പോൾ ഉള്ളത്, അതല്ല ഇവിടെ ഉള്ളത്. എ, ബി, സി എന്നിങ്ങനെ മൂന്ന് പോയിന്റ്സ് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ എയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. എ ആറിന്റെ വാല്യൂ കുറവായിരിക്കും, അതുകൊണ്ട് ഫോഴ്സിന്റെ അളവ് കൂടുതലായിരിക്കും. ബിയിലാണെങ്കിൽ ആറിന്റെ അളവ് വീണ്ടും കൂടി, അപ്പൊ ഫോഴ്സ് വീണ്ടും കുറഞ്ഞു. സിയിലാണെങ്കിൽ ആറ് വീണ്ടും കൂടി, വീണ്ടും കുറഞ്ഞു. അങ്ങനെ നമുക്ക് ഏതുവരെ പോകാം, എത്ര പോയാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഒരു ചോദ്യം നമുക്ക് ഉയർന്നു വരുന്നത്, നമ്മൾ കൊണ്ടുവരുന്ന ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ്, ആ ചാർജിന് നമ്മൾ മാറ്റിവെച്ചാൽ ബാക്കി എന്താണ് അവിടെ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ എന്തുകൊണ്ടാണ് ബിയിൽ വെച്ചപ്പോൾ അതിന് ഫോഴ്സ് അനുഭവപ്പെട്ടത്, സിയിൽ വെച്ചപ്പോ ഫോഴ്സ് അനുഭവപ്പെട്ടത്, എയിൽ വെച്ചപ്പോൾ കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെട്ടത്? ഇതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ എന്തോ ഉണ്ട്. ന്യൂട്ടൺ ആദ്യമായിട്ട് ഗ്രാവിറ്റേഷണൽ നിയമം പറഞ്ഞപ്പോ, എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, ആളുകൾ ചോദിച്ചു അതെങ്ങനെയാണ് ആകർഷിക്കുക, അവര് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, ഭൂമിയിൽ നിന്നും എത്രയോ ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ ഉള്ളത്, എങ്ങനെയാണ് അവർ ആകർഷിക്കുക എന്ന് ചോദിച്ചു. ന്യൂട്ടൺ പറഞ്ഞു എനിക്കറിയില്ല. അന്ന് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാ ഫോഴ്സുകൾക്കും ഒരു ഫീൽഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ചാർജസിന്റെ കേസിലാണെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാസുള്ള ബോഡി ആണെങ്കിൽ അതിനൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റു ഫോഴ്സുകൾക്കും അവയുടേതായ ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും. എന്താണ് ഫീൽഡ്? ആ ഫോഴ്സ്, ഒരു ചാർജിന് മറ്റു ചാർജുകളുടെ മുകളിൽ ഫോഴ്സ് ചെലുത്താൻ കഴിയുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു റീജിയൻ, അതിന് ചുറ്റുമുള്ള ഒരു പ്രദേശമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും ഫീൽഡ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോ ചാർജിന്റെ കേസിൽ ഫീൽഡ് എന്ന് പറയുന്നത് ആ ചാർജിന്റെ സ്വാധീനം മറ്റ് ചാർജുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ഇൻഫിനിറ്റി വരെ ഉണ്ടെങ്കിലും ആ ഇൻഫിനിറ്റിയിലുള്ള ആളുകളൊക്കെ ആകർഷിച്ചിങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് മറ്റു പല ഘടകങ്ങളും കൂടി അതിൽ ഉണ്ട്. ഈ ദൂരത്തിൽ, ആർ എന്ന് പറയുന്ന ഈ ദൂരത്തിൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ് കണ്ടെത്താൻ സാധിക്കും. ആർ റേഡിയസ് ഉള്ള ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാല്, ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാല്, ആ വൃത്തത്തിന്റെ എല്ലാ സ്ഥലത്തും നമ്മൾ ഇതേ ചാർജിനെ വെച്ചു കഴിഞ്ഞാല് അവക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇത് തന്നെ ആയിരിക്കും. ഫോഴ്സിന്റെ വാല്യൂ മാറില്ല, കാരണം ക്യൂ ക്യൂ മാറുന്നില്ല, ആറും മാറുന്നില്ല. സോ മാത്രല്ല, ഈ ഇതിനൊരു സ്ഫിയറാക്കി കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഒരു ഗോളമാക്കിട്ട് കൺവേർട്ട് ചെയ്താല് ആ ഗോളത്തിന്റെ എല്ലാ പ്രതലങ്ങളിലുമുള്ള സ്ഥലത്ത് ഒരേ ഫോഴ്സ് ആണ് അനുഭവപ്പെടുക. അങ്ങനത്തെ ഒരുപാട് ഗോളങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഓരോ ഗോളത്തിലും ഉള്ള ഫോഴ്സിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം, ഗോളത്തിന്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച്. ഇപ്പൊ ഈ ഒരു ബോളിന്റെ കേന്ദ്രത്തിലാണ് നമ്മുടെ ഈ ക്യൂ ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത്, ഈ ബോളിന്റെ എല്ലാ ഭാഗത്ത്, ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും ആ സെന്ററിലുള്ള ഫോഴ്സ് ചാർജിന് പുറത്തുള്ള സർഫസിലുള്ള ചാർജുമായിട്ടുള്ള ഫോഴ്സ് സെയിം ആയിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഡയറക്ഷൻ മാത്രം മാറുള്ളൂ. നമുക്കറിയാം ഈ ക്യൂവിന്റെ അടുത്തുള്ള സ്ഥലത്ത് ഈ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ല കുറച്ച് ദൂരെ ഉള്ളത്, അതല്ല കുറച്ച് ദൂരെ ഉള്ളത്, കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞാല് ഈ ഫീൽഡിന്, ഈ ചാർജിന്റെ ഫീൽഡിന് മറ്റൊരു ചാർജിന് മുകളിൽ ചെലുത്താൻ കഴിയുന്ന ഫോഴ്സിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പോകുന്നതോറും, ദൂരെ പോകുന്നതോറും. എന്ന് പറഞ്ഞാല് ഈ വസ്തുവിന്റെ ഫീൽഡിന് ശക്തി പോരാ, അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറവാണ് അകലേക്ക് പോകുന്നതോറും. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്നത് ആ ചാർജിന്റെ അടുത്തുള്ള, അല്ലെങ്കിൽ ചാർജിന്റെ ചുറ്റുമുള്ള ഓരോ പോയിന്റിനും ഓരോ ഇന്റൻസിറ്റി ഉണ്ട്. ആ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഇന്റൻസിറ്റിയാണ് ചാർജിന് അനുഭവപ്പെടുക. ഇവിടെ നോക്കുക, ക്യൂ എന്ന് പറയുന്ന, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ
ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ ഫീൽഡാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത്. സിയിൽ വെച്ച സമയത്ത് അതിനനുഭവപ്പെടുന്ന ഫോഴ്സ് കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്യൂവിന്റെ സി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറവാണെന്നാണ് അർത്ഥം. അതേപോലെ ബിയിലെത്തുമ്പോ ഈ ക്യൂവിന്റെ ഫീൽഡിന് കുറച്ചുകൂടി ഇന്റൻസിറ്റി ഉണ്ട്. അതുകൊണ്ട് ബിയിൽ നമ്മൾ ഒരു ചാർജ് വെച്ചാൽ അതിനനുഭവപ്പെടുന്ന ഫോഴ്സ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഫീൽഡിന് എയിൽ കുറച്ചുകൂടി അധികം ഇന്റൻസിറ്റി ഉണ്ട്. അപ്പൊ എയിൽ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടാൻ സാധിക്കും. അപ്പൊ ഒരേ ചാർജ് തന്നെയാണ് വ്യത്യസ്ത പോയിന്റുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ വ്യത്യസ്ത അളവിലുള്ള ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എ ചാർജ്, അത് ആ ചാർജിന് ചുറ്റുമുള്ള സ്പേസിലെ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള സ്ഥലത്തെ ഓരോ പോയിന്റിലും ഓരോ വാല്യൂ ഉണ്ടായിരിക്കും. ഓരോ പോയിന്റിലും ഓരോ വാല്യൂ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് എ പോയിന്റ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് അറ്റ് എ പോയിന്റ് ഇൻ സ്പേസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ബാക്കിയാകുന്നത് ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡാണ്. സ്മോൾ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. സമം 1/4 എപ്സിലോൺ 0 Q/r² r ക്യാപ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ക്യൂ കൊണ്ട് സ്മോൾ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ദ ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ദ ചാർജ് ക്യൂ. ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ആണ് ഇത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് പുതിയ ക്വാണ്ടിറ്റി ആയിട്ട് പേര് കൊടുക്കാം, ഇ, വെക്ടർ ഇ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡാണ്. ഇറ്റ് ഈസ് എ വെക്ടർ ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസ് ആണ്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എ ചാർജ് അങ്ങനെ തന്നെ പറയണം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എ ചാർജ് എന്ന് പറയുന്നത് ആ ചാർജിന് ചുറ്റുമുള്ള സ്പേസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എ ചാർജ് അറ്റ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ അവേ ഫ്രം ഇറ്റ്. ഇലക്ട്രിക് ഫീൽഡിന്റെ മാത്തമാറ്റിക്കൽ ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q/r² r ക്യാപ്. എന്താണ് ഇതിന്റെ അർത്ഥം? Q എന്ന് പറയുന്ന ഒരു ചാർജിന്റെ r ദൂരത്തിലുള്ള ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ കൊണ്ടാണ് തന്നിരിക്കുന്നത്. E is equal to 1/4 എപ്സിലോൺ 0 Q/r². ആ ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഫീൽഡിന്റെയും ഡയറക്ഷൻ. ഏത് ചാർജ് എവിടെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാലും ആ ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കിട്ടും. ഇപ്പൊ ഈ പോയിന്റിൽ, ഈ പറയുന്ന ആ ദൂരത്തിലുള്ള എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഒരു ക്യൂ വണ്ണിനെ വെച്ച് കഴിഞ്ഞാൽ ആ ക്യൂ വണ്ണിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു ക്യൂ ഓർ ക്യൂ വൺ ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 ക്യൂവും ക്യൂ വണ്ണും ഉണ്ടാവും. ക്യൂ ക്യൂ 1/r² ആർ ക്യാപ് എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് വേറൊരു ചാർജാണ്, ഞാൻ ക്യൂ ടു ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡിനെ ക്യൂ ടു കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെയും ടോട്ടൽ ഫോഴ്സ് എന്താവും? ക്യൂ ടു ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫോഴ്സ് ഓൺ എ ചാർജ് ഡ്യൂ ടു സെവറൽ അതർ ചാർജസ് നമ്മൾ കണ്ടുപിടിച്ചു സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സിസ്റ്റം ഓഫ് ചാർജസ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. പി എന്ന് പറയുന്ന സ്ഥലമാണത്. ഈ പോയിന്റിൽ അതിന് ചുറ്റും ഒരുപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ ആ ചാർജുകൾ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് നീട്ടി പറയുന്നതിന് പകരം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇനി മുതൽ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്ത ഉപേക്ഷിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ചുരുക്കി പറയാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് നമ്മൾ. സോ നമുക്കിവിടെ ഒരു ക്യൂ വൺ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട് നേർക്കുക. അവിടേക്കുള്ള ദൂരം R1P ആണ് നേർക്കുക. R1P എങ്കിൽ
ഈ ചാർജ് കൊണ്ട് ക്യു വൺ എന്ന് പറയുന്ന ചാർജ് കൊണ്ട് പിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ല സോറി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യു വൺ എന്ന് പറയുന്ന ചാർജിന്റെ പിയിലുള്ള ഇന്റൻസിറ്റി എത്ര എത്രയായിരിക്കും ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യു വൺ ബൈ R² ആണോ R1P² R1P ക്യാപ്. ആ ഡയറക്ഷൻ നമ്മൾ R1P ക്യാപ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാണ് അടയാളപ്പെടുത്തുക. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ശരിക്ക് ഓർമ്മിച്ചേക്കണം. ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസിന്റെയും രണ്ടിന്റെയും എക്സ്പ്രഷനിലുള്ള വ്യത്യാസം ശരിക്കും ഓർമ്മ വേണം. ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ മുകളില് ഫോഴ്സ് ആണെങ്കിൽ രണ്ട് ചാർജ് ഉണ്ടാവും, രണ്ട് ചാർജിന് ഇടയിലാണല്ലോ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഫീൽഡാണെങ്കിൽ ഒറ്റ ചാർജ് ഉണ്ടാവുള്ളൂ, ഒരു ചാർജിനാണ് അതിന്റെ ഫീൽഡ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ പിയിൽ ക്യൂ വണ്ണിന്റെ ഒരു ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട്. ഇനി ക്യൂ ടു എന്ന് പറയുന്ന വേറൊരു ചാർജ് ഉണ്ട് നേരിടുക, അത് R2P എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ക്യൂ ടുവിന്റെ ചുറ്റും അതിന്റെ ഫീൽഡ് ഉണ്ട്. R2P ഡിസ്റ്റൻസിൽ അതിന്റെ ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? എത്രയാണത്? ഇതിനെ നമുക്ക് ഈ വൺ എന്ന് പേരെടുക്കാം. So E2 will be is equal to 1/4πε0 Q2 2P² R2P ക്യാപ്പ് എന്ന് കിട്ടും. ഇനി മൂന്നാമത് വേറൊരു ചാർജ് ഉണ്ട് ഞാൻ Q3 അറ്റ് എ ഡിസ്റ്റൻസ് R3P. അപ്പൊ ഈ Q3ന്റെ ചുറ്റും അതിന്റെ ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് അതിലുള്ള ഓരോ പോയിന്റിനും ഒരു ഫീൽഡ് ഇന്റൻസിറ്റിയും ഉണ്ട്. So what is the field intensity at P due to the charge Q3? That will be E3 equal to 1/4πε0 Q3 by R3P² R3P cap ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എത്ര ചാർജുകൾ ഉണ്ടെങ്കിലും ആ ചാർജുകളുടെ ഒക്കെ ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഒരു പോയിന്റിലുള്ള ഇന്റൻസിറ്റി എത്ര എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഇതിന്റെ സൗകര്യം? ഇവിടെ നമ്മൾക്ക് ഒരു ചാർജ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിനനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് അറിയാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ കണ്ടുപിടിച്ച ആ നെറ്റ് ഫീൽഡ് ഇന്റൻസിറ്റിയെ ആ ചാർജ് കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് അതിന്റെ സൗകര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ nth ചാർജിന്റെ ഫീൽഡ് EN വിൽ ബി ഈക്വൽ ടു 1/4πε0 QN ബൈ R(n)P² R(n)P ക്യാപ്. ഇതായിരിക്കും. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു ഓൾ ദി ചാർജസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഓൾ ദ ഇലക്ട്രിക് ഫീൽഡ്സ് E1+E2+E3+etc+EN. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ്സ് ഓഫ് ഓൾ ദി അതർ ചാർജസ് ഈസ് ഈക്വൽ ടു ദ സമ്മേഷൻ ഓഫ് ഓൾ ദീസ് വാല്യൂസ് 1/4πε0 Q1/R1P² R1P ക്യാപ് പ്ലസ് 1/4πε0 Q2/ R2P² R2P ക്യാപ് പ്ലസ് എക്സെട്ര അങ്ങനെ സോൺ എല്ലാത്തിന്റെയും സമ്മ് ഏത് വരെയാണ് 1/4πε0 Qn/ R(n)P² R(n)P ക്യാപ് വരെ സം ചെയ്യാം. നമുക്കിത് അറിയാം നേരത്തെ. അപ്പൊ ഇതിൽ മാറുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ സബ്സ്ക്രിപ്റ്റുകളാണ് മാറുന്നത്, ഈ വണ്ണുകൾ. അപ്പൊ അവരെ മാത്രം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാരെയും പുറത്തെടുക്കാം. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 സമ്മേഷൻ ഓഫ് Qi/ R(i)P² R(i)P ക്യാപ് എന്ന് കിട്ടും. ഇതിലുള്ള ഐ എന്താണ് വരുന്നത്? ഐ ഈസ് ഈക്വൽ ടു 1 to N. 1 മുതൽ N വരെയാണ് ഐ മാറുന്നത്. അപ്പൊ ഇവിടെ Q1 R1P R1P പിന്നെ Q2 R2P R2P അങ്ങനെ. ദിസ് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് പി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിന് എനർജി ഉണ്ട്, അത് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇതിന്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇതൊരു അത്യാവശ്യമുള്ള സംഗതി ഒന്നുമല്ല, പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡിന് എനർജി ഉണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എനർജിയെ ക്യാരി ചെയ്യാൻ ഇലക്ട്രിക് ഫീൽഡിന് സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മള്
ഇപ്പൊ ലൈറ്റിന്റെ ഒക്കെ കേസിൽ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെട്ട ഊർജ്ജം അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ശരിക്കും ഇലക്ട്രിക് ഫീൽഡുകൾ എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലുള്ളത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. സോ എനർജിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വരെ കഴിവുള്ള ആളുകളാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ഇമാജിനറി, ഇറ്റ് ഈസ് ആക്ച്വൽ തിങ് ഇറ്റ് ഈസ് റിയൽ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ചുരുക്കിക്കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് തന്നെ വിളിക്കാം എന്നും മനസ്സിലായി. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലംസ് ശരിക്കും നമുക്കൊരു ഇറ്റ്സ് എ ഗ്രേറ്റ് വേ ടു ഡൈജസ്റ്റ് ദ കോൺസെപ്റ്റ്സ്. കോൺസെപ്റ്റുകളെ ഡൈജസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഐഡിയയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച ഈ കോൺസെപ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ ഈവൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഒരുപാട് ലെങ്തി ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകളെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനും നമ്മുടെ ഉള്ളിൽ അത് ഒന്ന് ഉറപ്പിക്കാനും വളരെയധികം സഹായകമാവുന്ന ഒരു പ്രോബ്ലം ആണ്. ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, ലെറ്റ് അസ് സീ. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഇലക്ട്രോൺ ഫാൾസ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1.5 സെന്റിമീറ്റർ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 2×10⁴ ന്യൂട്ടൺ പെർ കൂളം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ് keeping its magnitude unchanged and the proton falls through the same distance. Compute the time of fall for both cases. Okay, നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അത് ഈ സിറ്റുവേഷനെ നമ്മളൊരു ചിത്രരൂപത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്, ഒരു യൂണിഫോം ഫീൽഡ് ഉണ്ട്, അതിൽ നിന്നൊരു അതിലൂടെ ഒരു ഇലക്ട്രോൺ താഴോട്ട് വീഴുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും, ഈ ഫീൽഡിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ എപ്പോഴും നമ്മൾ പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കായിട്ടാണ് പറയാം. സോ പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് ഫീൽഡിന്റെ ലൈൻ മാർക്ക് ചെയ്തു, ഇലക്ട്രോണ് പോസിറ്റീവിന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഇതാണ് സിറ്റുവേഷൻ, ഒന്നാമത്തെ സിറ്റുവേഷൻ. ഈ ദൂരം 1.5 സെന്റിമീറ്റർ ആണ്. ആ ദൂരം. ഓക്കെ, ഇവിടെ ഒരു ഫീൽഡിലൂടെ ഒരു ചാർജ് സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ ഫീൽഡ് ആ ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട് എന്നാണ് അർത്ഥം. ഫീൽഡ് ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞപ്പോ പറഞ്ഞു F=Q×E. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ദിസ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്, ഈ പൊളാരിറ്റി മാറ്റുന്നു, പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്തിട്ട് ഒരു പ്രോട്ടോൺ റിവേഴ്സ് ചെയ്യാൻ എന്താ, ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ഇങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പൊ പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും ആയിരിക്കും. ഇതിന്റെ ദൂരം 1.5 തന്നെയാണ്, 1.5 സെന്റിമീറ്റർ തന്നെയാണ്. ഇനി വീഴുന്നത് എന്താണ്, ഒരു പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ് നമുക്കറിയാം, അത് താഴോട്ട് വീഴുന്നു. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് സൈഡിലേക്ക് പോവാം. സോ ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമുക്കുള്ളത്. ഈ ഒരു യാത്രക്ക് ആവശ്യമായ 1.5 സെന്റിമീറ്റർ യാത്ര ചെയ്യാൻ ആവശ്യമായ ടൈം എത്രയാണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതൊരു ചാർജ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പൊ പ്രോട്ടോൺ ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട്, നമ്മൾ പൊതുവായിട്ടുള്ള കേസ് പറയുകയാണെങ്കിൽ ഏതൊരു ചാർജ് എടുക്കുകയാണെങ്കിലും അത് സഞ്ചരിക്കുന്ന ഫീൽഡ് ഇ ആണെങ്കിൽ, അതിന്റെ ചാർജ് ക്യൂ ആണെങ്കിൽ, അതിന് മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും, F=Q×E ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ന്യൂട്ടന്റെ ചലന നിയമം. അവിടെ ഒരു വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ആ ആക്സിലറേഷൻ കിട്ടിയാൽ നമുക്ക് ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റും. ഏത് ഫോഴ്സ് ആയിക്കോട്ടെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സോ സ്ട്രോങ് ഫോഴ്സോ വീക്ക് ഫോഴ്സോ ഏത് ഫോഴ്സ് ആയിക്കോട്ടെ, ഒരു വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് എപ്പോഴാണ് അറിയാം, ആ വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിലാണ് ആ വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ് ഉള്ളൂ. അതാണ് ന്യൂട്ടന്റെ ചലന നിയമം തന്നെ പറയുന്നത്, ലോ ഓഫ് ഇനേർഷ്യ. എന്താണെന്ന് പറയുന്നത്, ഒരു വസ്തു റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ യൂണിഫോം വെലോസിറ്റിയിലുള്ള മോഷനിലോ തുടർന്നുകൊണ്ടേയിരിക്കും. ഏതുവരെ, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത് വരെ. ഫോഴ്സ് ആക്ട് ചെയ്യപ്പെട്ടാൽ സമയക്കും വെലോസിറ്റി മാറും. സീറോയിലുള്ള ആൾക്ക് ഒരു നിശ്ചിത വെലോസിറ്റി കിട്ടും, നിശ്ചിത വെലോസിറ്റിയിൽ പോകുന്ന ആളുടെ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യും. സോ ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്സിലറേഷൻ ഉണ്ട് എന്നാണ്. അപ്പൊ ഏത് ഫോഴ്സ് ആയിക്കോട്ടെ, ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F=ma ആയിരിക്കും. ഇത് എല്ലാ സിറ്റുവേഷനിലേക്കും ബാധകമായ ഒരു നിയമമാണ്. സോ ഇവിടുത്തെ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് Q×E ആണ്. അവിടെ അയാൾക്ക് അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താവുന്ന മാഗ്നിറ്റ്യൂഡ് ആണ് ഈ പറയുന്നത്. സോ ഈ രണ്ട് വാല്യൂ സെയിം ആയിരിക്കണം, തുല്യമായിരിക്കണം. ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ആക്സിലറേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ആക്സിലറേഷനിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കണ്ടെത്തുമ്പോഴും
രണ്ടും ഒരേ വാല്യൂ ആയിരിക്കണം. അതിനർത്ഥം എം എ എന്ന് പറയുന്നത് ക്യൂബിക്ക് തുല്യമായിരിക്കണം. ഇനി ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫോഴ്സിന് പകരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലോ കൊടുക്കുന്നത്, അപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു എം എ എന്ന് വരും. ദെയർഫോർ എ വിൽ ബി ഈക്വൽ ടു ക്യൂ ഇൻ ടു ഇ ഡിവൈഡഡ് ബൈ എം. എ ഇസ് ഈക്വൽ ടു ക്യൂ ഇ ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. മാസ് മാറുന്നതിനനുസരിച്ച് ആക്സലറേഷൻ മാറും. സോ ദിസ് ഈസ് ദ ആക്സലറേഷൻ. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന സംഗതി എന്താ? വാട്ട് ഈസ് ദ ടൈം ഓഫ് ഫാൾ, ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ടു ഫാൾ. ഇലക്ട്രോണിന്റെ കേസിൽ അറിയണം, പ്രോട്ടോണിന്റെ കേസിൽ അറിയണം. അപ്പൊ ഇവിടെയും നമുക്ക് കാരണങ്ങൾ, ഏത് തരം ഫോഴ്സുകളാണെന്നൊന്നും അറിയാത്ത ഒരു സാധനമുണ്ട്, കൈനമാറ്റിക് ഇക്വേഷൻസ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണെങ്കിൽ ഇവിടെ ഫാൾ ചെയ്യുന്നതിന് മുമ്പ്, ഫീൽഡ് വരുന്നതിന് മുമ്പ് സീറോ ആണ്. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇതിൽ നമുക്ക് ഹാഫിനെ, ഈ വൺ ബൈ ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് ടു എസ് ആവും, എനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാല് അടിയിലാവും, സ്ക്വയറിനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ദെർഫോർ നമുക്ക് കിട്ടും ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എസ് ബൈ എ. അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ടി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആക്സലറേഷനും ഡിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ടൈം? ആക്സലറേഷനും നമുക്കറിയാം, ഡിസ്റ്റൻസ് നമുക്കറിയാം. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ആക്സലറേഷൻ നമ്മളിവിടെ കണ്ടു. ദെർഫോർ ടൈം വിൽ ബി ഈക്വൽ ടു, ദ ടൈം വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എസ് ബൈ എയുടെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, ക്യൂ ഇൻ ടു ഇ ഡിവൈഡഡ് ബൈ എം ആണ്. അപ്പൊ മുകളിലേക്ക് കൊണ്ടുപോവാം. സോ ദിസ് ഈസ് ദ ടൈം ഓഫ് ഫോൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന്റെ ഇടയിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കണം, എന്നിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങളുടെ ലെവൽ തന്നെ മാറും, വേറൊരു ലെവലിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിക്ക് സൂക്ഷിച്ച് ശ്രദ്ധിക്കുക, ഓരോ വാക്കുകളും ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ കിട്ടും. നമ്മൾ പഠിച്ചു വെച്ച കുറെ സാധനങ്ങളെ നമുക്കൊന്ന് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എസ് എം ബൈ ക്യൂ ഇ. ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എസ് എം ബൈ ക്യൂ ഇ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ടൈം ഓഫ് ഫാൾ. ഇനി നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ്? കമ്പ്യൂട്ട് ദ ടൈം ഓഫ് ഫാൾ ഫോർ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ബോത്ത് കേസ് ആണെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രോൺ ദെൻ പ്രോട്ടോൺ. കോൺസ്റ്റന്റ് വാല്യൂസ് നമുക്ക് റെഡിയായി, ഈ ഇക്വേഷൻ റെഡിയാണ്. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എസ് എന്താണ് 1.5 ഇൻറ്റു 10^-2 ഇൻറ്റു മാസ് എത്രയാണ്? ഫസ്റ്റ് ഇലക്ട്രോണിന്റെ കേസാണ്, 9.1 × 10^-31 ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇലക്ട്രോണിക് ചാർജ് ആണ്, 1.6 × 10^-19 ഇൻറ്റു ഇ എത്രയാണ്? 2 × 10^-4. ഇതാണ് ഒരു ഇലക്ട്രോണിന് ഫോർ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ കേസിലുള്ള വാല്യൂസ് ഈ പറയുന്നതൊക്കെയാണ്. ഈക്വൽ ടു ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 3 × 3 × 9 = 27 × 10^-33 ഡിവൈഡഡ് ബൈ 3.2 × 10^-15. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2.9 × 10^-9 സെക്കൻഡ്സ്, ഇലക്ട്രോണിന്റെ കേസിലുള്ള സമയം. സോ ഇലക്ട്രോൺ ടേക്സ് ദിസ് മച്ച് ടൈം ടു ഫോൾ ത്രൂ ദാറ്റ് മച്ച് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി പ്രോട്ടോണിന്റെ കേസ് എന്തായിരിക്കും? പ്രോട്ടോണിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 × 1.5 × 10^-2 ഇൻറ്റു മാസ് മാറും. മാസ് പ്രോട്ടോണിന് എത്രയാണ്? 1.6 × 10^-27 ഡിവൈഡഡ് ബൈ ചാർജ് എത്രയാണ്? പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും ഒക്കെ സെയിം തന്നെയാണ്, × 10^-19 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഈസ് 2 × 10^-4. ഇത് ഒന്ന് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നത് 1.3 × 10^-7 സെക്കൻഡ്സ്. ഈ രണ്ട് കേസിലുള്ള ആൻസേഴ്സ് നോക്കൂ, ഇതും ഇതും. ഇത് ടി പി ആണ്, പ്രോട്ടോണിന്റെതാണ്. സോ പ്രോട്ടോണിനാണോ ഇലക്ട്രോണിനാണോ കൂടുതൽ സമയം എടുക്കുന്നത്?
അതായത് ടി പി ആണോ ടിഇ ആണോ വാല്യൂ കൂടുതൽ? ഇയാൾക്കാണോ കൂടുതൽ ഇയാൾക്കാണോ കൂടുതൽ? ഇയാൾക്കാണ് കൂടുതൽ അല്ലെ. ഇലക്ട്രോണിനേക്കാളും 100 times അധികം സമയം എടുക്കുന്നുണ്ട്. 100 ഇരട്ടി സമയം ആരെടുക്കുന്നുണ്ട്? ഈ പ്രോട്ടോൺ എടുക്കുന്നുണ്ട് ഏകദേശം അല്ലെ. ഏകദേശം 100 ഇരട്ടി, 100 അല്ലെങ്കിൽ 50, എത്ര കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും വലിയൊരു മാറ്റം ഇതിലുണ്ടാവുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ആക്സിലറേഷന്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലുള്ള ആക്സിലറേഷന്റെയും വ്യത്യാസം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലായതുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വന്നത്. ഈ രണ്ട് വസ്തുക്കളെയും നമ്മൾ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിലൂടെ 1.5 centimeter ഇട്ട് കഴിഞ്ഞാലോ രണ്ടാളും എടുക്കുന്നത് ഒരേ സമയമായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകളെ ഒന്നിച്ചു കൊണ്ടുവന്നു. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇനിയും ഉപയോഗിക്കും. ഫസ്റ്റ് ഇയർ പഠിച്ച കൈനമാറ്റിക് ഇക്വേഷൻസും F=ma ഒക്കെ നമ്മൾ ത്രൂ ഔട്ട് ദ ലൈഫ് ഫിസിക്സ് പഠിക്കുന്നിടത്തോളം കാലം ഉപയോഗിക്കാനുള്ളതാണ്. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൊണ്ട് കാണാം.